നമസ്കാരം. നേച്ചർ ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വാ സുഹൃത്തുക്കളെ, കേണ്ട മുന്തിരി. മുന്തിരി ഇങ്ങനെ കൊല കൊലയായിട്ട് കിടക്കണത്. നമ്മൾ മുന്തിരിത്തോട്ടത്തിലൊന്നുമല്ല കേട്ടാ, നമ്മൾ ടൂർ വന്നേക്കണതല്ല, മുന്തിരിത്തോട്ടത്തിലല്ല. അതുപോലെ കമ്പത്തല്ല, തേനിയിലല്ല, മൂന്നാറല്ല, കൊടകിലല്ല, കൊട്ടാരത്തിലല്ല. എറണാകുളം ജില്ല നോർത്ത് പറവൂര് ജാറപ്പടിയിലുള്ള നമ്മുടെ സ്വന്തം വീട്ടിലാണ്. നമ്മുടെ സ്വന്തം വീട്ടിലെ അടുക്കളയുടെ പുറകശത്ത് മുന്തിരി വെച്ച് അത് കാഴ്ച ഉണ്ടായി കിടക്കുന്ന കാഴ്ചയാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പല പ്രാവശ്യം നമ്മൾ മുന്തിരി നട്ടിട്ട് ഇത് പരാജയപ്പെട്ട് നമ്മൾ പല പ്രാവശ്യം പല രീതിയിൽ വെച്ച് ചില പ്രാവശ്യം ഉണങ്ങിപ്പോയി. അതേപോലെ പിന്നെ ചില സമയത്തൊക്കെ നമുക്ക് വളർന്ന് വലുതായി കഴിഞ്ഞാൽ ഉണ്ടായ തന്നെ ഒരു കൊല രണ്ട് കൊല അങ്ങനെ ഉണ്ടായിപ്പോയി. പിന്നെ പലരും പല രീതിയിലുള്ള വളപ്രയോഗങ്ങൾ പറഞ്ഞു തന്നിട്ട് അതൊക്കെ നമ്മൾ പ്രയോഗിച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ കടയ്ക്ക് കേടുപറ്റിപ്പോയി. അങ്ങനെ പല രീതിയിൽ നമ്മൾ ഇതിനെ പരിപാലിച്ചു കൊണ്ടുവന്നിട്ട് നമുക്ക് സക്സസ് ആയില്ല. എന്തായാലും ഇപ്രാവശ്യം നമ്മൾ ലോക്ക്ഡൗണിന് ശരിക്കും പറഞ്ഞാൽ 2019 ശേഷം 2020 തുടങ്ങുന്ന സമയത്താണ് ഈ തൈ നമ്മൾ വാങ്ങിച്ച് വെച്ചത്. അത് ഇപ്പം നമുക്ക് അടിപൊളിയായിട്ട് പിടിച്ച് കിട്ടിയേക്കാണ്. ഇതെല്ലാവരും വീട്ടിലും നമുക്ക് വയ്ക്കുക. ഈ രീതി നമ്മൾ വിജയിച്ച് ശരിക്കും പറഞ്ഞാൽ വെച്ച് പരീക്ഷിച്ച് വിജയിച്ച് ഇതേപോലെ കൊല കൊലയായിട്ട് മുന്തിരി കുറച്ചൊക്കെ കാഴ്ചത്തിൽ പിടിച്ചില്ലെങ്കിലും അത്യാവശ്യം നമുക്ക് കാണാൻ നമ്മുടെ കണ്ണിന് എല്ലാ ദിവസവും കാലത്ത് വന്ന് ഇതിൻ്റെ പുറയിൽ നിൽക്കലാണ് നമ്മുടെ പരിപാടി. അപ്പോൾ അത്രയും നല്ല സേഫ് നല്ല രസമായിട്ടാണ് ഇങ്ങനെ മുന്തിരി ഉണ്ടാക്കിയെടുക്കുന്നത്. നമ്മുടെ വീട്ടിൽ ആരാണ് ആഗ്രഹിക്കാത്തല്ലേ? നമ്മുടെ വീട്ടിലൊരു മുന്തിരിപ്പന്തലൊക്കെ നമ്മുടെ വീട്ടിൽ ആഗ്രഹിക്കുന്ന ആളുകളല്ലേ? മുന്തിരിപ്പന്തലുണ്ടെങ്കിൽ അതിലൊരു മുന്തിരി ഉണ്ടാക്കിയെടുക്കണം നമ്മൾ ആഗ്രഹിക്കുന്നവരാണ്. അപ്പം ഇത് നമുക്ക് വീട്ടിൽ വയ്ക്കാവുന്ന ഒരു സംഭവമാണ്. പല പ്രാവശ്യം നമ്മൾ പരാജയപ്പെട്ട് കാരണം ഓരോരുത്തരും ഒരു വളപ്രയോഗങ്ങൾ പറഞ്ഞു തരും. അത് നമുക്ക് ചിലപ്പോൾ അത് ചെയ്യും. നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ മുന്തിരിക്ക് ചിലപ്പോൾ നെഗറ്റീവായിട്ടായിരിക്കും ബാധിക്കുന്നത്. നമ്മൾ ഒരു പ്രാവശ്യം തോട്ടത്തിൽ പോയിട്ടുണ്ടായിരുന്നു. ഇതേപോലെ കമ്പത്ത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ അവരുടെ അടുത്ത് ചോദിച്ച് എന്താണ് വളർന്നൊക്കെ അതൊക്കെ അവർ പറഞ്ഞു തന്ന്. അതേപോലെ ഫോളോ ചെയ്തതിൻ്റെ പേരിലാണ് നമുക്ക് ഇതേപോലത്തെ ഒരു റിസൾട്ട് കിട്ടിയത്. ഇത് നിങ്ങൾക്കും ചെയ്യാം. ഇത്തിരി സ്ഥലമാണ് മെയിനായിട്ട് ഇതിൻ്റെ പരിപാലനമൊക്കെ ഒരു നടൽ രീതിയൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പോൾ നമുക്ക് ഇന്ന് ഉള്ളത് ഒരു രണ്ട് കൊല അത് പൊട്ടിച്ച് നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോയാണ് നമ്മളതൊന്ന് പൊട്ടിക്കുന്നത്. നമ്മളിന്ന് ഭയങ്കര സന്തോഷത്തിലാണ്. കാരണം നമ്മളെ കുടുംബത്തിലുള്ള പിള്ളേര് കുഞ്ഞുമക്കള് അവരാണല്ലോ മുന്തിരി ഫ്രൂട്ട്സ് ഒക്കെ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. അവർക്ക് നമുക്ക് ഇതിന്ന് പൊട്ടിച്ചു കൊടുക്കാൻ പറ്റി. ഇത് നമ്മുടെ വീട്ടിലും ഒക്കെ ഉറപ്പായിട്ടും എല്ലാ വീട്ടിലും വെച്ച് നമുക്ക് പിടിപ്പിക്കാം. ഇതേപോലെ മുന്തിരി വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് പറിച്ച് തിന്ന നമുക്ക് ഇതിന്റെ പരിചരണമൊക്കെ പറയാൻ ഒരുപാട് ആഗ്രഹമുണ്ട്. ഡെമോൺസ്ട്രേഷൻ കൂടി കാണിച്ച്
തന്നോടാണ് നമ്മുടെ ആഗ്രഹം എന്താന്ന് പറഞ്ഞെങ്കിൽ അത് നടന്റെ രീതിയിൽ മുന്തിരിത്തൈ വാങ്ങിച്ച് കുഴിയെടുത്ത് ആ നടന്റെ രീതി വൃത്തിയിൽ കാണിക്കണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. അപ്പൊ അടുത്ത വീഡിയോയിൽ അത് വൃത്തിയായിട്ട് നമ്മള് അതിന്റെ എല്ലാ ഇതും വെച്ചിട്ട് കാണിക്കും. നടന്റെ തൈ വാങ്ങിച്ച് കൊണ്ടുവന്ന് കുഴിയെടുത്ത് എങ്ങനെയാണ് നടന്നതെന്ന് ഒക്കെ കാണിക്കും. ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിടുക. അപ്പൊ അടുത്ത തന്നെ നോട്ടിഫിക്കേഷനിൽ അത് പെട്ടെന്ന് വന്നോളും. പിന്നെ എന്തായാലും ഇതൊക്കെ വെച്ച് നമുക്ക് കിട്ടണമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഭാഗ്യമാണ്. നമുക്കറിയാം നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ പറിച്ചില്ല. അതുപോലെ അത് വെക്കുമ്പോ ഉറപ്പായിട്ടും വിചാരിച്ചോ പ്രകൃതിക്ക് ഒരു കൂട്ട്, നമ്മുടെ വായിലൊരു ടേസ്റ്റ്, വയറിന് നല്ല ബെസ്റ്റ്, ശരീരത്തിന് നല്ല പുഷ്ടി, മനസ്സിന് നല്ല സന്തോഷം, അതുപോലെ നമ്മുടെ കുടുംബത്തിലൊരു ഐശ്വര്യം. ഉറപ്പായിട്ടും നിങ്ങൾ വെച്ചോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരും. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് അവർ ചാനൽ.